namaskaram ണ പദ്ധതിക്ക് വേണ്ടി സർക്കാർ അനുവദിച്ച അൻപത്തി ഒന്നാറ് കോടി രൂപ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് സ്കൂളുകൾക്ക് ലഭ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പദ്ധതിക്ക് വേണ്ടി സർക്കാർ നേരത്തെ അനുവദിച്ച നൂറ് കോടി രൂപയ്ക്ക് പുറമെ കോടി രൂപ കൂടി അനുവദിച്ച് സെപ്റ്റംബർ മുപ്പതിന് ഉത്തരവിറക്കിയതായി സർക്കാർ അഭിഭാഷകൻ വിശദീകരിച്ചപ്പോഴായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഈ നിർദ്ദേശം പ്രധാനാധ്യാപകർ ചെലവാക്കിയ തുക അനുവദിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അടക്കം നൽകിയ ഹർജികളിൽ ജസ്റ്റിസ് ടി ആർ രവിയാണ് ഉത്തരവ് നൽകിയത് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ഈ അധ്യയന വർഷം മുഴുവൻ ഉച്ചഭക്ഷണം നൽകാൻ ഈ തുക മതിയാവുമോ എന്നും ഇല്ലെങ്കിൽ അധിക തുക എങ്ങനെ കണ്ടെത്തുമെന്നും സർക്കാർ വിശദീകരിക്കണം അധ്യാപകർ ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി തുക ചെലവിടണോ എന്നതിൽ ഇതിനുശേഷം തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഉച്ചഭക്ഷണ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം നൂറ്റി കോടി രൂപയാണ് ഹർജി കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ കുടിശ്ശിക തുക മുഴുവൻ പതിനഞ്ച് ദിവസത്തിനകം നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞിട്ടും കുടിശ്ശിക തുക പൂർണ്ണമായും നൽകിയിട്ടില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തുടർന്നാണ് പോയിന്റ് ഒന്നാറ് കോടി രൂപ കൂടി പദ്ധതിക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നോഡൽ അക്കൗണ്ടിലേക്ക് കൈമാറി ഉത്തരവിറക്കിയതായി സർക്കാർ അറിയിച്ചത് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ ഹർജിയും പരിഗണനയിലുണ്ട്